നമസ്കാരം. ഗൾഫ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം പ്രധാന വാർത്തകൾ. സുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി പരിശോധനകൾ ശക്തമാക്കി സൗദി അറേബ്യ. ഇഖാമ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടലംഘകർക്കെതിരെ കർശന നടപടി. ഇതുവരെ അറസ്റ്റിലായത് 13,000-ൽ അധികം പേർ. ആലപ്പുഴ മോഡൽ RSS SDPI ചോരക്കളി പാലക്കാട്ടും. സുബേറിന്റെ കൊലയ്ക്ക് പകരം വീട്ടി SDPI. RSS നേതാവ് ശ്രീനിവാസിനെ വെട്ടിക്കൊന്നു. അക്രമി സംഘത്തിൽ 6 പേർ. സുബേർ വധത്തിൽ 4 പേർ കസ്റ്റഡിയിൽ. പാലക്കാട് നിരോധനാജ്ഞ. സംസ്ഥാനത്ത് പോലീസിന്റെ ജാഗ്രത നിർദ്ദേശം. RSSും SDPIയും മത്സരിച്ച് കൊലപാതകം നടത്തുകയാണെന്ന് കോടിയേരി. പാലക്കാട് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അക്രമികളെ ജനങ്ങൾ ഒറ്റപ്പെടുത്തണമെന്നും കോടിയേരി. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ഗൂഢാലോചനയെന്ന് സ്പീക്കർ. ഇരു സംഘടനകളുടെയും സംസ്ഥാന നേതൃത്വങ്ങളുടെ അറിവോടെയെന്ന് സൂചന. കരിപ്പൂരിൽ കസ്റ്റംസ് പിടികൂടാതെ വിട്ട കള്ളക്കടത്ത് സ്വർണം പിടികൂടി സംസ്ഥാന പോലീസ്. പോലീസ് പിടിച്ചത് 1.5 കോടിയുടെ സ്വർണം. 1.5 മാസത്തിനിടെ പോലീസ് പിടികൂടിയത് 12 കിലോ സ്വർണം. സൗദി അറേബ്യയിൽ ഇഖാമ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി പരിശോധനകൾ അധികൃതർ ശക്തമാക്കി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രാജ്യത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ബന്ധപ്പെട്ട വിഭാഗങ്ങൾ നടത്തിയ വിവിധ പരിശോധനകളിൽ 13,265 നിയമലംഘകരെ അറസ്റ്റ് ചെയ്തതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പിടിക്കപ്പെട്ടവരിൽ 8,490 പേർ ഇഖാമ നിയമലംഘകരും 3,147 പേർ അതിർത്തി സുരക്ഷാ നിയമലംഘകരും 1,628 പേർ തൊഴിൽ നിയമലംഘകരുമാണെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. അതിർത്തി കടന്ന് രാജ്യത്തേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നതിനിടെ 377 പേരെ അറസ്റ്റ് ചെയ്തതായും അധികൃതർ അറിയിച്ചു. അതിർത്തി സുരക്ഷ സംവിധാനം ലംഘിക്കുന്നവർക്കും ഇവർക്ക് രാജ്യത്തിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുകയോ അഭയം നൽകുകയോ ചെയ്യുന്നവർക്കും കർശന ശിക്ഷ നൽകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് സർവകലാശാല ഗവേഷിക സൗദ പൊന്നിയനിയുടെ പൂവിൽ ചവിട്ടുമ്പോൾ കാല് പൊള്ളാത്തവർ എന്ന പ്രഥമ കവിതാ സമാഹാരത്തിന്റെ ഗൾഫ് പ്രകാശനം ദുബായിൽ നടന്നു. എഴുത്തുകാരനും സംഗീത സംവിധായകനുമായ ബഷീർ സിൽസില എഴുത്തുകാരി ഷീല പോളിന് കോപ്പി നൽകി പ്രകാശനം ചെയ്തു. പൊന്നാനി MES കോളേജ് ദുബായ് അലുംനി ചാപ്റ്റർ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ വെച്ചായിരുന്നു പ്രകാശനം. എഴുത്തുകാരൻ മസ്ഹർ പുസ്തക പരിചയം നടത്തി. കോഴിക്കോട് കുറ്റിയാടി ഹാർമോണിയം പബ്ലിക്കയാണ് പ്രസാധകർ. മെസ് പ്രസിഡന്റ് നവാബ് മേനത്ത് അധ്യക്ഷത വഹിച്ചു. അക്കാഫ് പ്രസിഡന്റ് പോൾ ടി ജോസഫ്, അക്ബർ എടപ്പാൾ, ദിലീപ് കാലടി, അബൂബക്കർ തണ്ടിലം, രാധാകൃഷ്ണൻ മച്ചിങ്ങൽ, അബ്ദുൽ ജലീൽ, ഷെരീഫ് ചാവക്കാട്, നുസ്ര ജസീർ, അബ്ദുൽ മജീദ് എന്നിവർ ആശംസകൾ നേർന്നു. നുജൂം ഇബ്രാഹിം സ്വാഗതവും അഷ്റഫ് ആദവനാട് നന്ദിയും പറഞ്ഞു. ഷമീർ തിരൂർ പരിപാടികൾ നിയന്ത്രിച്ചു. കോവിഡ് കാലത്തെ അടച്ചിടലുകളും നിയന്ത്രണങ്ങളും മൂലം നിറമങ്ങിയ വിഷു ആഘോഷങ്ങൾ തിരിച്ചു പിടിച്ച് ആഹ്ലാദ തിമിർപ്പിലാണ് ഖത്തറിലെ പ്രവാസി മലയാളി സമൂഹം. ഗൃഹാതുരമായ ആഘോഷങ്ങൾ ഒരുക്കിയാണ് ഇവർ വിഷു കൊണ്ടാടിയത്. അതിജീവനത്തിൻ്റെ ആഘോഷകാലത്താണ് ഇക്കുറി വിഷുവിനെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹം വരവേറ്റത്. മേടരാശിയിലേക്കുള്ള സൂര്യൻ്റെ പ്രവേശനവും കാർഷിക അഭിവൃദ്ധിയുടെ ഗതകാല സ്മരണകളും പുതുവർഷ പുലരിയുമാണ് മലയാളികൾക്ക് വിഷു. കണികണ്ടും കൈനീട്ടം നൽകിയും പടക്കം പൊട്ടിച്ചും സദ്യയുണ്ടും ചിട്ടവട്ടങ്ങൾ തെറ്റാതെ തന്നെ മലയാളി പ്രവാസി സമൂഹവും വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി. ആഘോഷത്തിമുറിപ്പിൻ്റെ ദിനങ്ങളാണ് വിഷു മലയാളത്തിന് സമ്മാനിക്കുന്നത്. കാലഗതിക്കനുസരിച്ച് ജീവിത രീതികൾ എത്ര മാറിയാലും ഏതു നാട്ടിലാണെങ്കിലും ആഘോഷങ്ങൾ എന്നും എവിടെയും മലയാളിക്ക് സ്വന്തമാണ്. ഓ കെ പരുമല, കൈരളി ന്യൂസ്, ഖത്തർ.
35 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന സൗദി കിഴക്കൻ പ്രവിശ്യയിലെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനും നവോദയ രക്ഷാധികാരിയുമായ ഇ.എം. കബീറിന് സൗദി IMCC യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് യോഗത്തിൽ സാമൂഹ്യ പ്രവർത്തകൻ നാസ് വക്കം, ബിജു കല്ലുമല, വാഹിദ് കാര്യറ, അഷ്റഫ്, IMCC സൗദി നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഹനീഫ് അറബി, പ്രവിശ്യ പ്രസിഡന്റ് റാഷിദ് കോട്ടപ്പുറം തുടങ്ങിയവർ സംബന്ധിച്ചു. വിശപ്പുരഹിത സമൂഹത്തിനായി അക്ഷീണം പ്രയത്നിക്കാൻ സഹായഹസ്തവുമായി ദുബായ് പോലീസിനൊപ്പം അക്കാഫ് ഇവന്റ്സുമായി കൈകോർക്കുന്നു. റമദാനിൽ ഉടനീളം ഭക്ഷണപ്പൊതികൾ അർഹരായവരിലെത്തിക്കാനുള്ള പദ്ധതിയിൽ 100,000 ഭക്ഷണപ്പൊതികൾ നൽകുമെന്ന് കേരളത്തിലെ കോളേജ് അലുംനികളുടെ സംഗമവേദിയായ അക്കാഫ് ഇവന്റ്സ് ഭാരവാഹികൾ അറിയിച്ചു. 5,000-ലധികം ഭക്ഷണപ്പൊതികളും 1,000-ലധികം പിച്ചയും ദിനം പ്രതി വിതരണം ചെയ്യുന്ന ബൃഹത്തായ യജ്ഞത്തിന് 100,000 ഭക്ഷണപ്പൊതികൾ എന്ന പദ്ധതിയിലൂടെ സഹായം നൽകുമെന്ന് അക്കാഫ് പ്രസിഡന്റ് ചാൾസ് പോൾ പറഞ്ഞു. ദുബായിലെ കിസൈസ് പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ 100,000 ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുടക്കമായി. കിസൈസ് പോലീസ് സ്റ്റേഷൻ ഡയറക്ടർ അബ്ദുൽ അലീം, കേണൽ ജമാൽ ഇബ്രാഹിം തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. അക്കാഫ് മുഖ്യ രക്ഷാധികാരി ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, അക്കാഫ് ചെയർമാൻ ഷാഹുൽ ഹമീദ്, അക്കാഫ് ജനറൽ സെക്രട്ടറി VS ബിജുകുമാർ, അക്കാഫ് ചീഫ് കോർഡിനേറ്റർ അനൂപ് അനിൽ ദേവൻ, ഇഫ്താർ ജനറൽ കൺവീനർ മനോജ് KV, വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ഹാഷിഖ്, ശ്യാം വിശ്വനാഥ്, ഇന്റർനാഷണൽ ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ പ്രതിനിധി സ്വാമി ആത്മനമ്പി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.